റോഷ് ടോക്കിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് റോഷ് ടോക്കിൽ പറയാൻ പോകുന്നത് പ്രോട്ടീന്റെ അഭാവത്തെ കുറിച്ചാണ്. ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്. ഇക്കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും നമ്മളിൽ പലരും അത് അത്ര കണ്ട് ഗൗനിക്കാറില്ല. ഈ മനോഭാവം നമ്മുടെ ആരോഗ്യത്തെ അപകടകരമായി ബാധിക്കുമെന്നതിൽ സംശയം വേണ്ട. സസ്യാഹാരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും മാംസാഹാരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും പ്രകൃതിദത്തമായ നിരവധി പ്രോട്ടീൻ സ്രോതസ്സുകളുള്ള ഭക്ഷണങ്ങൾ രണ്ട് വിഭാഗങ്ങളിലുമുണ്ട്. ഉദാഹരണത്തിന്, മാംസാഹാരങ്ങളായ പാല്, മുട്ട, മത്സ്യം, ഇറച്ചി, സസ്യാഹാരങ്ങളായ ധാന്യങ്ങൾ, വിത്ത്, സോയ, ചീര, കടല, ഇവയെല്ലാം പ്രോട്ടീൻ സമ്പുഷ്ടമായ ഭക്ഷണങ്ങളാണ്. ഭക്ഷണത്തിന് ആവശ്യത്തിന് പ്രോട്ടീൻ ഉൾക്കൊള്ളിക്കുന്നത് ശരീരത്തിന് അത്യാവശ്യമാണ്. എന്നാൽ നമ്മൾ ദൈനംദിനം കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? അത് കുറച്ച് പ്രയാസമാണ്. പ്രോട്ടീന്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടും. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പിക്കാം നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് പ്രോട്ടീൻ ഇല്ലെന്ന്. ഉടനെ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുകയും ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചില സാഹചര്യത്തിൽ വേഗത്തിലും സുറക്ഷിതമായും ഈ പ്രോട്ടീൻ കുറവ് മറികടക്കാൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചില സപ്ലിമെന്റുകളും മറ്റും കഴിക്കുന്നത് നമ്മുടെ പ്രോട്ടീൻ അഭാവം മറികടക്കാൻ നമ്മളെ ഏറെക്കുറെ സഹായിക്കുന്നതാണ്. പ്രോട്ടീന്റെ അഭാവം എങ്ങനെ തിരിച്ചറിയാം? അതിന് ചില ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം കാണിക്കും. ആ ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ക്ഷീണവും ബലഹീനതയും. പ്രോട്ടീൻ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകുന്നു. എന്നാൽ നമ്മളിൽ ശരിയായ അളവിൽ പോഷണങ്ങൾ ലഭിക്കാതെ ആകുമ്പോൾ ഇതിന്റെ വിപരീത ഫലം സംഭവിക്കും. ബലഹീനതയും ക്ഷീണവും അനുഭവപ്പെടുകയും മാത്രമല്ല, പതിവിലും കൂടുതൽ അലസതയും അനുഭവപ്പെടുകയും ചെയ്യും. രണ്ടാമത്തേത് വിശപ്പ് വർദ്ധിക്കും. ശരീരത്തിന് പ്രവർത്തിക്കാൻ ഇന്ധനം അത്യാവശ്യമാണ്. ശരീരത്തിന് സുഗമമായി പ്രവർത്തിക്കാൻ ഏറ്റവും ആവശ്യമായ ഒന്നാണ് പ്രോട്ടീൻ. എന്നാൽ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ അപര്യാപ്തമാകുമ്പോൾ നമ്മളിലെ വിശപ്പ് വർദ്ധിച്ച് അതിലൂടെ ശരീരം അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നു. വർദ്ധിച്ച വിശപ്പിന് ജങ്ക് ഫുഡ് അല്ലെങ്കിൽ പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് മറികടക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത് അനാരോഗ്യകരമായ ശരീരഭാരം, അമിതവണ്ണം, മറ്റു സങ്കീർണതകൾ എന്നിവയിലേക്ക് നമ്മെ നയിച്ചേക്കും. പ്രതിരോധ ശേഷി കുറവ്. ഒരു ചെറിയ പ്രോട്ടീൻ കുറവ് പോലും നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ സാരമായി ബാധിക്കും. ഭക്ഷണത്തിൽ പ്രോട്ടീന്റെ അളവ് കുറയുന്നതിന്റെ സൂചനയാണ് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അണുബാധകൾ. ഭക്ഷണത്തിൽ പ്രോട്ടീന്റെ അഭാവം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ മുറിവുകൾ പോലും ഉണങ്ങാൻ സമയമെടുക്കുന്നു. നാലാമത്തേത് നേരത്തെയുള്ള വാർദ്ധക്യം. പ്രോട്ടീന്റെ അഭാവം നമ്മുടെ ചർമ്മങ്ങളിലും മുടികളിലും നഖങ്ങളിലും എല്ലാം പ്രതിഫലിക്കും. മുടിയുടെ കനം കുറയുകയും പൊട്ടുന്ന മുടിയും നഖവും, ചുളിവുകളുള്ളതോ പിഗ്മെന്റ് ഉള്ളതോ ആയ ചർമ്മം, മുടി കൊഴിച്ചിൽ എന്നിവ നമ്മുടെ ഭക്ഷണത്തിലെ പ്രോട്ടീന്റെ അഭാവത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീന്റെ അളവ് കുറയുമ്പോൾ സംഭവിക്കുന്ന വ്യതിയാനങ്ങൾ. ഇനിയെങ്കിലും നമ്മൾ നമ്മുടെ ശരീരത്തിലെ ഈ വ്യത്യാസങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു ആരോഗ്യ വിദഗ്ധനെ കാണുകയോ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ആവശ്യത്തിനുള്ള മാറ്റം വരുത്തുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരുടെ മനസ്സിലും ഇത് വയ്ക്കുക. എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക. നമസ്കാരം.